ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൈനിങ് ഡയമണ്ട് മൈനിങ് നടക്കാൻ പോവാണ് ബോക്സ്വാ ഫോറസ്റ്റിൽ. ഇതിനു വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് മരങ്ങളും മൃഗങ്ങളും നശിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു ഹ്യൂജ് മൈനിങ് എന്ന് വേണമെങ്കിൽ പറയാം. 200,000-ൽ കൂടുതൽ മരങ്ങളാണ് ഒരു ഫോറസ്റ്റ് മുഴുവനായും ഇതിനെ നശിപ്പിക്കപ്പെടേണ്ടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് മനുഷ്യരാശിക്ക് തന്നെ വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറും ഭാവിയിൽ. ഇപ്പോഴല്ല, ഇപ്പോഴുള്ള തലമുറകളും അതിനുള്ള ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മുൻകാലത്ത് ചെയ്ത പല ഇതുപോലുള്ള പ്രവൃത്തികൾക്കുള്ള ഫലങ്ങൾ ഇന്നും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചെയ്യാൻ പോകുന്ന ഇത്രയും വലിയൊരു കാര്യം ഭാവി ജനങ്ങൾക്ക് എത്രയേറെ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കാൻ പോവുക. സോ നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ ജീവനെയും രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു 5 മിനിറ്റ് ഇതിനു വേണ്ടി തീർച്ചയായിട്ടും ചിലവാക്കണം. ഒരുപാട് പ്രതിഷേധങ്ങൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ പല ഭാഗങ്ങളിലായിട്ട് ഇതിനു വേണ്ടി നടക്കുന്നുണ്ട്. നിങ്ങളാൽ കഴിയുന്ന ഏതെങ്കിലും ഒരു രീതിയിലുള്ള പ്രതിഷേധം, പ്രതികരണം ഇതിനായി അറിയിക്കണം. നിങ്ങൾ ബോക്സ്വാഹ ഫോറസ്റ്റ് ഫുള്ളായി നശിപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാം. മധ്യപ്രദേശിലെ ഛാത്തർപൂറിലെ ഈ ബോക്സ്വാഹ ഫോറസ്റ്റ് ഏകദേശം 300,000 വിസ്തൃതമുള്ള ഒരു വനപ്രദേശമാണ്. പല ഔഷധ സസ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും വാസകേന്ദ്രവും കൂടെയാണ്. പക്ഷേ ഈ കാണുന്ന പച്ചപ്പെല്ലാം തന്നെ വരുന്ന വർഷങ്ങളിലെല്ലാം തന്നെ നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. കാരണം മനുഷ്യർക്ക് ഭൂമിക്ക് മുകളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊരുവിധ ആശങ്കയുമില്ല. ഭൂമിക്കടിയിലെ കാര്യങ്ങളെക്കുറിച്ചാണ് എല്ലാവർക്കും വളരെ വലിയ താല്പര്യം. ഈ ഒരു മൈനിങ് എന്ന് പറയുന്നത് സാധാരണ ഒന്നല്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡയമണ്ട് ഖനനം എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല, പഠനങ്ങൾ പറയുന്നത് ഏകദേശം 35 മില്യൺ ക്യാരറ്റ് റഫ് ഡയമണ്ട് ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഈ ഒരു ട്രഷറിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് ഏകദേശം 2.5 ലക്ഷം മരങ്ങളാണ് ബലി കൊടുക്കേണ്ടി വരിക. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് മരങ്ങൾ വെട്ടി നശിപ്പിക്കുക മാത്രമല്ല, ഈ ഒരു ഫോറസ്റ്റിൽ 8,000-ൽ കൂടുതൽ ആദിവാസികൾ താമസിക്കുന്നുണ്ട്. അവരുടെ ദൈനംദിന ജീവിതത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഫോറസ്റ്റ്. ഇവിടെയുള്ള ചില ഉൽപ്പന്നങ്ങൾ വിറ്റാണ് അവരുടെ ജീവിത മാർഗം അവർ കണ്ടെത്തുന്നത്. മാത്രമല്ല, ആ ഒരു ഫോറസ്റ്റുമായിട്ട് ഇവർക്ക് വളരെ വലിയൊരു അറ്റാച്ച്മെന്റ് തന്നെയുണ്ട്, ഒരു സങ്കീർണത തന്നെ ഉണ്ടെന്ന് പറയാം. മാത്രമല്ല, ഇവരുടെ അറിവുകൾ അവിടെയുള്ള വൃക്ഷങ്ങൾക്കായിക്കോട്ടെ മൃഗങ്ങൾക്കായിക്കോട്ടെ അവരുടെ വളർച്ചയ്ക്ക് വളരെ വലിയൊരു സഹായവുമാണ്. അതായത്, പുതിയൊരു തലമുറയ്ക്ക് വേണ്ട പല കാര്യങ്ങളും ഈ ഒരു ഫോറസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോറസ്റ്റ് നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യ ശരീരത്തിലെ ഒരു അവയവം എടുത്തു മാറ്റുന്നതിന് തുല്യമാണ്. പക്ഷേ ഇതിന് ഗവൺമെന്റ് പറയുന്നത് ഇതിനെതിരായിട്ട് ഏകദേശം 4 മുതൽ 10 ലക്ഷത്തോളം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാം, തൈകൾ നട്ടുപിടിപ്പിക്കാം എന്ന് പറയുന്നുണ്ട്. ഇത് ലോജിക്കായിട്ടുള്ള ഒരു കാര്യമാണോ? അതായത്, ചെറിയ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിന് വേണ്ടി 5 മുതൽ 100 വർഷത്തോളം പഴക്കമുള്ള, അത്രയും വർഷം പഴക്കമുള്ള ഈ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണോ? എനിക്കതൊരിക്കലും ശരിയായിട്ട് തോന്നുന്നില്ല. ശരി, ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ നിന്നും മറ്റൊരു പുതിയ വീട്ടിലേക്ക് മാറുകയാണ്, താമസം മാറുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പുതിയ വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് നമുക്ക് താമസിക്കാൻ ഓക്കെ ആണ് എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ പഴയ വീട്ടിൽ നിന്നും പുതിയ വീട്ടിലേക്ക് നമ്മൾ താമസം മാറുകയുള്ളൂ. അതേ ലോജിക്ക് തന്നെ ഇവിടെയും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോറസ്റ്റിനെ റീപ്ലേസ് ചെയ്യുന്നത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണോ? അല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്കോസിസ്റ്റം തന്നെ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെയാണത് സാധിക്കുക? ശരി, അങ്ങനെയാണെങ്കിൽ തന്നെ പുതിയ തൈകൾ നട്ടുപിടിപ്പിച്ച് അത് മെച്യൂർ ആകുന്നത് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഈ കാത്തിരിപ്പിൻ്റെ ഈ കുറച്ച് ഇടവേള, ആ ഒരു കുറച്ച് സമയം തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ ഒരു സമയത്തിനിടയിൽ ഒരിക്കലും ഡയമണ്ടിൻ്റെ വാല്യൂ കുറയുകയില്ല. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ ഗവൺമെൻറ് അതുപോലെ കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. ഇത് ഒരു ലോജിക്കായിട്ടുള്ള കാര്യം തന്നെയല്ലേ? ഓസ്ട്രേലിയൻ റിയോ ടിൻ്റോ എന്ന കമ്പനി ഈ ഒരു പ്രോജക്റ്റ് 2006 സ്റ്റാർട്ട് ചെയ്യുന്നു. ഏകദേശം 900 മില്യൺ ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. പക്ഷേ 2016 വരെയും ഇതിന് പ്രത്യേകിച്ച് യാതൊരുവിധ മുന്നേറ്റങ്ങളും ഉണ്ടായിട്ടില്ല. പല പ്രതിഷേധങ്ങളായിക്കോട്ടെ, പ്രകൃതിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ, പ്രകൃതി സ്നേഹിക്കുന്ന കുറെ പേരുടെ പോരാട്ടങ്ങൾ, ഇതെല്ലാം കൊണ്ടും ഈ ഒരു പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷേ 2019 ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത്, പഴയ തെറ്റ് വീണ്ടും ആവർത്തിക്കുകയാണ്. അതായത്, പെട്ടെന്ന് കാശുണ്ടാക്കാം എന്നുള്ളതിന്റെ ഒരു വഴിയായിരിക്കാം ഒരു പക്ഷേ. 954 ഹെക്ടേഴ്സിനാണ് ഈ ഒരു പ്രോജക്റ്റ് ഓസ്ട്രേലിയ റിയോ ടെൻ കമ്പനിക്ക് കിട്ടിയത്. എന്നാൽ നിലവിലെ കരാർ എന്ന് പറഞ്ഞത് 383 ഹെക്ടേഴ്സിനാണ്. പക്ഷേ ഏകദേശം 62 ഹെക്ടേഴ്സ് മാത്രമാണ് ആക്ച്വൽ ഡയമണ്ട് മൈനിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്.
അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഈ സ്ഥലങ്ങളെല്ലാം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അവശിഷ്ടങ്ങളെല്ലാം തന്നെ, പാറയുടെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവ കൊണ്ടിടാനായിട്ടാണ്, ഒരു വേസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ മാലിന്യ കൂമ്പാരത്തിന് വേണ്ടി ഇത്രയേറെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് ശരിയാണോ? ഇതുകൂടാതെ ബോക്സ്വാഹ ഫോറസ്റ്റിനെ ജലസമ്മർദ്ദമുള്ള ഒരു ഏരിയയാണ്, അതൊരു സെമി ക്രിട്ടിക്കലായും സ്ട്രെസ്ഡ് ഏരിയയും ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു മൈനിങ് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ ഏകദേശം 5.9 മില്യൺ ക്യൂബിക് മീറ്റർ വാട്ടർ ആവശ്യമായിട്ട് വരും. ഈ വെള്ളത്തിന്റെ ആവശ്യം നിറവേറ്റാനായിട്ട് ഇവർ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ മറ്റു പ്രദേശങ്ങളിലെ ജലക്ഷാമത്തിന് കാരണമാകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത് പറഞ്ഞു വരികയാണെങ്കിൽ ഒരു വിധത്തിലുള്ള സ്കാം എന്ന് വേണമെങ്കിൽ പറയാം. ഡയമണ്ട് എന്ന് പറയുമ്പോൾ നല്ല വാല്യൂ തന്നെയുണ്ട്. പല ലോക നാടുകളിലും ഡയമണ്ടിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫിലെ തന്നെ, അവരുടെ ലൈഫിലെ പ്രധാന കാര്യങ്ങൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. വിവാഹം മുതൽ തന്നെ ജീവിതത്തിലെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലും ഡയമണ്ടിന് അത്രയേറെ പ്രാധാന്യങ്ങൾ പല കൺട്രീസിലും കൊടുക്കുന്നുണ്ട്. പക്ഷെ ആക്ച്വലായിട്ട് നമ്മുടെ ട്രഷർ അത് തന്നെയാണോ? ഈ ഒരു ഡയമണ്ടിനെ 700 ഡിഗ്രി ടെമ്പറേച്ചറിൽ ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്ച്വൽ രൂപത്തിലേക്ക് വരും, കാർബണിലേക്ക് വരും. ശരി, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ നമുക്ക് നോക്കാം. ഈ ഡയമണ്ട് മൈനിങ് ആയിക്കോട്ടെ, കോൾ മൈനിങ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ എന്തുകൊണ്ടാണ് സാധാരണ പ്രദേശത്ത് അല്ലെങ്കിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഭൂപ്രദേശത്തൊന്നും തന്നെ കാണാത്തത്? ഇതിന് കാരണമെന്ന് പറയുന്നത് ഒരുപാട് മരങ്ങളും വൃക്ഷങ്ങളും ഇതുപോലെ ഫോറസ്റ്റ് ഏരിയകളിലെ ഭൂമിക്കടിയിൽ കാർബൺ ട്രാപ്ഡ് ആണ്. പതിറ്റാണ്ടുകൾ കൊണ്ടുള്ള സമ്മർദ്ദം മൂലമാണ് ഇതെല്ലാം കോളായോ കൽക്കരിയായോ വജ്രമായോ മാറുന്നത്. സോ ഭൂമിക്കടിയിൽ ഈ ഒരു ട്രഷറിനെ നമുക്ക് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രഷറായി കരുതുന്ന പലതും നമുക്ക് ബൈ പറയേണ്ടി വരും. ഇത്രയും വലിയൊരു ഫോറസ്റ്റ് നശിപ്പിക്കുന്നതിലൂടെ ഇന്നത്തെ തലമുറയ്ക്കും വരാൻ പോകുന്ന തലമുറയ്ക്കും തീർച്ചയായിട്ടും വലിയൊരു ആഘാതം തന്നെയാണ് സംഭവിക്കുക. വനനശീകരണം, മൃഗങ്ങളുടെ ആവാസ കേന്ദ്രം നശിപ്പിക്കുക, മനുഷ്യ മൃഗ സംഘർഷം, പ്രകൃതി ദുരന്തങ്ങൾ, ഭൂമിശാസ്ത്രപരമായ അസന്തുലിതാവസ്ഥ, ഈ അസന്തുലിതാവസ്ഥ ഭൂമിക്ക് തന്നെ പല മാറ്റങ്ങൾക്കും കാരണമാകും. വരൾച്ച, ഭൂകമ്പം, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം തുടങ്ങിയ പല പ്രകൃതി ദുരന്തങ്ങൾക്കും ഇത് ഒരു കാരണമാകും എന്നുള്ളതാണ് ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈയൊരു പദ്ധതി പിൻവലിക്കാനായിട്ട് പല പ്രവർത്തനങ്ങളും പല സൈഡിൽ നിന്നും നടക്കുന്നുണ്ട്. പക്ഷേ മുൻപ് തുടങ്ങി വെച്ച ഈ ഒരു മൈനിങ് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ആവുകയും അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയും ഇപ്പോൾ അത് കുറേ ഡെവലപ്പായിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത് ഏത് ലെവലിൽ എത്തും എന്നുള്ളത് നമുക്ക് ചിന്തിച്ച് നോക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. ഇവിടെ മനുഷ്യർ മാത്രമല്ല ബാധിക്കപ്പെടുന്നത്, മനുഷ്യരും മൃഗങ്ങളും ഭൂമിയുടെ സന്തുലിതാവസ്ഥ തന്നെ തകിടം മറിക്കുന്ന ഒരു രീതിയിലായിരിക്കും ഈ ഒരു ഖനനം നടന്നാൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം നടക്കാതിരിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. ഒരാൾ വിചാരിച്ചാല് തീർച്ചയായിട്ടും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, പക്ഷേ ഈ ഒരാളെന്നത് ഒരുപാട് പേരായാൽ എന്തെങ്കിലും ഒരു മാറ്റം തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇതിനെതിരെ ആരാണ് ചെയ്യാൻ പോവുക? എന്തായാലും ഈ ബോക്സ്വാ ഫോറസ്റ്റ് നശീകരണത്തിനെതിരായിട്ടുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ, നിങ്ങളുടെ പ്രതിഷേധങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.